ഒരിടവകയിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള വീട് വെഞ്ചരിപ്പ് അടക്കമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി അവിടുത്തെ കുടുംബനാഥൻ അങ്ങനെ പള്ളിയിൽ പോകാറില്ല. അപ്പോൾ ഞാൻ അത് തൊട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛന്മാരെ ഇഷ്ടമല്ല, എനിക്ക് പള്ളിയിൽ പോകുന്ന ഇഷ്ടമല്ല. പിന്നെ ആകെ എനിക്ക് ഞാൻ ഓർക്കുന്നൊരു പേര്, എനിക്ക് ഇഷ്ടമുള്ളൊരു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞു. അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന് പോയിട്ട് 10-15 വർഷം കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു അച്ഛനൊന്നുമല്ല, ഒരു സൗമ്യന അച്ഛനാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട്, എന്തായിരിക്കും ആ അച്ഛനെ മാത്രം ഓർത്തിരിക്കാൻ കാര്യം? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എന്നെ അച്ഛൻ വിളിച്ച് വിഷയമായിരുന്നു. വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ ആ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഈ മനുഷ്യനാകെ അറിയാവുന്നൊരു അച്ഛൻ്റെ പേര് അച്ഛനെയാണ് മനസ്സിലിങ്ങനെ ഓർത്തിരിക്കുകയാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നല്ല പ്രസംഗവും നമ്മുടെ കഴിവൊക്കെ വേണ്ടി നമുക്കൊരാളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും, പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ജീവിതം കണ്ട് ഒരു തവണയെങ്കിലും ഒരാളെ നമ്മൾ തൊട്ടിരിക്കണം. ഇൻ ദ ഗോസ്പലില് ഈശോയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ പ്രബോധനം കേട്ട് ആൾക്കാർ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഈശോ നടത്തിയ അത്ഭുതകരമായ പ്രബോധനത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മാർക്കോസ് എഴുതിയിട്ടില്ല. പകരം അതിനുശേഷം നടന്ന അത്ഭുതത്തെക്കുറിച്ച്, ഈശോ നടത്തിയ പ്രവൃത്തിയെക്കുറിച്ച് കുറേ അധികം എഴുതിയിട്ടുണ്ട്. ദി ഗോസ്പൽ അവസാനിക്കുന്ന അവസാന വാക്കിങ്ങനെയാണ്, അവൻ്റെ പ്രശസ്തി സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. പെട്ടെന്ന് വ്യാപിക്കുന്നത് പ്രസംഗങ്ങളല്ല, അത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കണം.